ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്സിക്കൻ സ്വേഡ് എന്ന പേരുള്ള ഒരു വെളുത്ത കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു വാട്ടർ പ്ലാന്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്കിൽ നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ ഒരു പുതിയൊരു അനിമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും നോക്കി നോക്കട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ഇതാണ് മെക്സിക്കൻ സ്വേഡിൻ്റെ പൂക്കൾ. കുഞ്ഞു പൂക്കളാണ് കേട്ടോ, ഒരുപാട് വലിയ പൂക്കളൊന്നുമല്ല. മൂന്ന് ഇതളുകളുള്ള നല്ല വെളുത്ത ഇതളുകളുള്ള സെൻറ്ററിൽ ഒരു മഞ്ഞ കളറായിട്ട് വരുന്നത്, നമ്മുടെ മന്ദാരമൊക്കെ ഇല്ലേ, മന്ദാരത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പൂ പോലെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും. അതുപോലെയുള്ള പൂക്കളാണ് മെക്സിക്കൻ സ്വേഡിൻ്റേത്. അപ്പോൾ മെക്സിക്കൻ സ്വേഡ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വാട്ടർ പ്ലാന്റ് ആണ്. നമ്മൾ അക്വേറിയത്തിലൊക്കെ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗപ്പി. അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളൊക്കെ വളർത്തുന്നവർ ഫാം ഭംഗിയാക്കുന്നതിന് പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് പ്രിഫർ ചെയ്യാൻ കാരണം മറ്റുള്ള പ്ലാന്റുകളെക്കാളും പെട്ടെന്ന് തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വളരുന്നതുകൊണ്ട് ഗപ്പികൾക്കൊക്കെ വന്ന് ഒളിച്ചിരിക്കാനും അതിനൊക്കെയുള്ള ഒരു സ്ഥലം ഇത് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മെക്സിക്കൻ സ്വേഡിൻ്റെ കുറച്ച് സ്വീകാര്യത കൂടുതലുള്ളത്. അതേപോലെ തന്നെ ഇൻഡോർ അക്വേറിയത്തിലൊക്കെ നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റാണ് മെക്സിക്കൻ സ്വേഡ്. അപ്പോൾ മെക്സിക്കൻ സ്വേഡിന് നമ്മൾ ആമസോൺ സ്വേഡ് എന്നും അതുപോലെ തന്നെ ബർഹേഡ് പ്ലാന്റ് എന്നൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ മെക്സിക്കൻ സ്വേഡ് എന്ന് പറയുമ്പോൾ മെക്സിക്കക്കാരുടെ വാൾ സ്വേഡ് എന്ന് പറയുമ്പോൾ വാളാണ്. അപ്പോൾ ഈ അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് തന്നെയായിരിക്കും. നീണ്ടു വന്നിട്ടുള്ള ഒരു തണ്ടിൽ നിന്ന് ഒരു വാളിൻ്റെ ഒരു ഷേപ്പിലാണ് ലീഫ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മെക്സിക്കൻ സ്വേഡ് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ മുൻപൊക്കെ ഈ പ്ലാന്റ് നമുക്ക് സാധാരണ കണ്ടിരുന്നത് ഈ അക്വേറിയം ഷോപ്പിലൊക്കെയാണ്, ഈ അലങ്കാര മത്സ്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിലാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങി അതൊരു താമരയും ആമ്പലിൻ്റെ ഒക്കെ കൂടെ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു അലങ്കാര സസ്യമായിട്ട് വളർത്തി തുടങ്ങിയത് ഈയിടെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവരും ജാപ്പോണിക്കയുടെയും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പോപ്പിയുടെയൊക്കെ ഇടയിൽ മെക്സിക്കൻ സ്വേഡും ഇപ്പം ഈ അടുത്ത കാലത്താണ് തല ഉയർത്തി പിടിച്ച് നിന്ന് തുടങ്ങിയത്. അപ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ചെടിയിൽ നിന്നൊരു തണ്ട് പോലെ ഇങ്ങനെ നീണ്ടുവരും, എന്നിട്ട് അതിൽ ഒരു മൂന്ന് ഭാഗമായിട്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട് ഓരോ പൂവിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഉണ്ടാവും. അതുപോലെ ഒരു നീളത്തിൽ ഗ്യാപ്പ് വന്ന് അതിൻ്റെ അറ്റത്തൊക്കെയാണ് പൂ ഉണ്ടാവുന്നത് കേട്ടോ. പൂക്കൾക്ക് പിന്നെ ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. ഒരു ഉച്ചത്തെ നല്ല വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ആളൊരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴേക്കും വാടി പോവും. നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ്. ഇനിയിപ്പോൾ വെയിലില്ലെങ്കിലും ഇൻഡോറായിട്ട് നമ്മുടെ അക്വേറിയത്തിലൊക്കെ നല്ല രീതിയിൽ വളരും. നല്ല വെയിൽ കിട്ടുകയാണെങ്കിലാണ് പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പൂന്തണ്ടുകളാണ് നീണ്ടു വന്നാണ് പൂക്കൾ ഉണ്ടാകുന്നതെന്ന് പറയില്ലേ. അപ്പോൾ ഓരോ പൂന്തണ്ടുകളിൽ നിന്നുമാണ് ഇതിൽ ധാരാളം പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ പോലെ ഇതിലെ ബേബി പ്ലാന്റ്സ് ഇങ്ങനെ ഈ തണ്ടുകളിൽ ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഓരോ തണ്ടുകളിലും ഇതിൻ്റെ തൈകൾ ഉണ്ടായിട്ട് വരും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുക്കാതെ തന്നെ നമുക്ക് ആ ഒരു ഇപ്പോൾ ഏത് ടബിലാണോ നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് ആ ടബിലോട്ട് ജസ്റ്റ് ഈ തണ്ടൊന്നും എടുത്ത് അല്ല ഇങ്ങനെ എന്താണ് പറയുക പ്ലാന്റ് ഉണ്ടായി നിൽക്കുന്ന ആ ഒരു പൂന്തണ്ട് എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തനിയെ വേര് പിടിച്ച് നല്ല പ്ലാന്റ് ആയിട്ട് വളർന്നു വരും. ഇനിയിപ്പോൾ നമ്മുടെ ടബിൽ സ്ഥലം ഇല്ലയെന്ന് വെച്ചെങ്കിൽ, ഇതിപ്പോൾ ഞാൻ വലിയൊരു ടബിലാണ് വെച്ചിട്ടുള്ളത്, നമ്മുടെ ലോട്ടസ് ഒക്കെ വയ്ക്കുന്ന ടബാണ്. അപ്പോൾ ഇനി ഈ ടബിൽ സ്ഥലം ഇല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് വേറൊരു പോട്ടിലേക്ക് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകിൽ നമുക്കിത് വെറുതെ വെള്ളത്തിൽ വെച്ച് വേര് വന്നതിന് ശേഷം മാറ്റി നടാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് എന്താ വേര് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് ധൈര്യമായിട്ട് മാറ്റി നടാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ രണ്ട് പ്ലാന്റൊക്കെ ഇപ്പോൾ വേറൊരു ഇപ്പോൾ ഞാൻ ജാപ്പോണിക്കും മെക്സിക്കൻ സ്വേഡും ഒരു പോട്ടിൽ നട്ടിരുന്നു. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ മെക്സിക്കൻ സ്വേഡ് നല്ല ഗംഭീരമായിട്ട് വളർന്നു വരികയും നമ്മുടെ ജാപ്പോണിക്ക് ചിലപ്പോൾ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിന് എന്താണ് പെട്ടെന്ന് മറ്റുള്ള ചെടികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വളരാനുള്ള ഒരു ശക്തി നമ്മുടെ ഈ ഒരു പ്ലാന്റിനുണ്ട് കേട്ടോ. പിന്നെ വാട്ടർ പ്ലാന്റ് ആയാലും വെള്ളം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിപ്പോൾ നമ്മുടെ ഈ പൂന്തണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഈ ബണ്ണിലൊക്കെ ടച്ച് ചെയ്യണമെങ്കിൽ അവിടെ മൂപ്പര് വേരൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നനവുള്ള മണ്ണാണെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടി. ഇപ്പോൾ ഞാൻ ഈ ഇൻ്റർലോക്ക് ചെയ്തിരുന്ന ഭാഗത്ത് പോട്ട് വെച്ചിട്ട് ഇൻ്റർലോക്കിൽ ടച്ച് ചെയ്യുന്ന രീതിയിലൊരു ഒരു പ്ലാന്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് നിന്നിരുന്നു. അപ്പോൾ അത് ഇൻ്റർലോക്കിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ റൂട്ടൊക്കെ ഇറങ്ങി അവിടെ പിടിച്ച് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനും റൂട്ട് വരാനൊക്കെ
കഴിവുള്ള ഒരു പ്ലാന്റാണ് മെക്സിക്കൻ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഹോളില്ലാത്ത ഒരു പോട്ട് എടുത്തു. അതിലേക്ക് നമ്മൾ ആദ്യം ചാണകപ്പൊടി, അപ്പോൾ ഒരു വളവും ഇല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. എന്നാൽ പോലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് അതിന് വളമൊക്കെ വെച്ച് കൊടുക്കുന്നേക്കാളും നല്ലത് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വളമിട്ടിട്ട് നടുന്നതാണ്. അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് ചാണകപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഗാർഡൻ സോയിലാണ് ചുവന്ന മണ്ണാണ് യൂസ് ചെയ്യുന്നത്. അതൊരു പോട്ടിൻ്റെ ഹാഫ് ഭാഗം ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ പ്ലാന്റ് നമ്മൾ ഹാങ് ചെയ്ത് കിടന്നിരുന്ന ആ ഒരു ഒരു കട്ട് ചെയ്തെടുത്ത ഒരു പ്ലാന്റാണ് അത് നട്ട് കൊടുത്ത് ആ ലീഫിൻ്റെ അടിയിൽ വെള്ളം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ലീഫിൻ്റെ താഴെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളം നിറയുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പ്ലാന്റ് സർവൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലാന്റ് ചെയ്ത ഉടനെ തന്നെ സൺലൈറ്റ് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വാട്ടർ പ്ലാന്റ്സിനൊക്കെ സൺലൈറ്റാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മൾ എന്താണ് സ്പൈഡർ പ്ലാന്റൊക്കെ വെക്കുന്ന പോലെ റൂട്ടോ സോറി മണ്ണൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ജസ്റ്റ് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഭംഗിയുള്ള ഏതെങ്കിലും പോട്ടിലേക്ക് നമുക്കിത് ബേബി പ്ലാന്റ്സ് ജസ്റ്റ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ റൂട്ടൊക്കെ വന്നപ്പോൾ മണി പ്ലാന്റ് സ്പൈഡർ പ്ലാന്റൊക്കെ വെക്കുന്ന പോലെ നമുക്ക് അങ്ങനെ വെക്കാവുന്നതാണ്. അതും കാണാൻ ഭംഗിയാണ്. പക്ഷേ ഗ്രോത്ത് നമ്മൾ മണ്ണിൽ വെക്കുന്ന അത്ര ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ. ഇതുവരെ കാര്യമായിട്ടുള്ള കീടശല്യങ്ങളൊന്നും കണ്ടിട്ടില്ല. മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മെക്സിക്കൻ സ്വീഡ്. അപ്പോൾ വലിയ പരിചരണം ഒന്നും വേണ്ട എന്നുള്ളതാണ് മെക്സിക്കൻ സ്വീഡിൻ്റെ ഒരു ഗുണം. കുറച്ച് വെള്ളം അതിലുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നവർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് എന്താ മെക്സിക്കൻ സ്വീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും മെക്സിക്കൻ സ്വീഡ് വേണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ പ്ലാന്റ് സ്റ്റോറിൽ ലഭ്യമാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയിലും നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും മെക്സിക്കൻ സ്വീഡിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.